കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ എ ബി വി പി പ്രതിഷേധം. കൈക്കൂലി കേസിൽ പിടിയിലായ അധ്യാപകനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലറെ എ ബി വി പി പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇന്നലെ തന്നെ ഈ താൽക്കാലിക അധ്യാപകന് ജോലി നീട്ടിക്കൊടുക്കാൻ വേണ്ടി ഈ പണം വാങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇയാൾക്കെതിരെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലേ? ആ ഗോകുൽ, അതുന്നയിച്ച് തന്നെയാണ് എ ബി വി പിയുടെ ഇത്തരത്തിലുള്ള ഉപരോധ സമരം നടക്കുന്നത്. ആ ഈ അധ്യാപകനെ ഉടൻ തന്നെ പുറത്താക്കണമെന്നാണ് എ ബി വി പി ആവശ്യപ്പെടുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് 20,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ആ ഈ അധ്യാപകൻ പ്രൊഫസർ എ കെ മോഹനെ വിജിലൻസ് സംഘം, കാസർകോട്ടെ വിജിലൻസ് സംഘം പിടികൂടിയത്. താൽക്കാലിക അധ്യാപക നിയമനം നീട്ടി നൽകുന്നതിന് വേണ്ടി ആദ്യം 2,00,000 രൂപ ആവശ്യപ്പെട്ടു. അതിന്റെ ആദ്യ ഘട്ടമെന്നോണം 20,000 രൂപ തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നേരത്തെ നിശ്ചയിച്ചതുപോലെ വിജിലൻസ് അവിടെ എത്തി കൈയോടെ പിടികൂടിയത്. അതിനുശേഷം ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഈ അധ്യാപകനെ പിടികൂടാൻ, ക്ഷമിക്കണം, അധ്യാപകനെ പുറത്താക്കാൻ സർവകലാശാല തയ്യാറാവുന്നില്ല എന്നാരോപിച്ചാണ് എ ബി വി പിയുടെ പ്രതിഷേധം. ഇപ്പോൾ ഉപരോധ സമരം അവസാനിച്ചിട്ടില്ല. വി സിയുമായി എ ബി വി പി നേതാക്കൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എ ബി വി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അതുലിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഏകദേശം 1 മണിക്കൂർ മുമ്പ് അവിടെ സംഘടിച്ചെത്തി ഇത്തരത്തിലൊരു സമരം, പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ അധ്യാപകനെ പുറത്താക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നതാണ് എ ബി വി പി പറയുന്നത്. കൂടുതൽ സമര പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകും എന്ന കാര്യം കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വി സിയുമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു വ്യക്തത ഉണ്ടാകും. അല്പസമയത്തിനകം ഈ ചർച്ച അവസാനിപ്പിച്ച് എ ബി വി പി പ്രവർത്തകർ പുറത്തു വരുമ്പോൾ അത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകും. എന്തായാലും ഇപ്പോഴും ഉപരോധ സമരം പുരോഗമിക്കുകയാണ്. ശരി, അധ്യാപക നിയമനത്തിന് കൈക്കൂലി വാങ്ങിയ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇദ്ദേഹത്തെ കൈയോടെ പിടികൂടി, എന്നിട്ടും ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത്. ഇതാണ് എ ബി വി പിയുടെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്.